Hallelujah, hallelujah,
Hallelujah, hallelujah, hallelujah, hallelujah, hallelujah, hallelujah, hallelujah, hallelujah. നാനാ രാജ്യങ്ങളിൽ നിന്ന് കേരള കുടുംബത്തിൽ ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും യേശുവെ പ്രാർത്ഥനയിലും ആരാധനയിലും മഹിമപ്പെടുത്തുന്ന ഓരോ കുടുംബാംഗത്തെയും ഹൃദയംഗമായി അഭിനന്ദിക്കുമ്പോൾ യിരമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ നാം ഇങ്ങനെ വായിക്കുന്നു. Jeremiah chapter 29 verse number 11 says, For I know the thoughts that I think towards you, thoughts of peace, not of evil, to give you a future and a hope. എനിക്കറിയാം ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾ ഇന്നവയെന്ന്, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ പ്രാർത്ഥനയിൽ നമുക്കൊന്നിച്ചു ചേർന്ന് യേശുവെ മഹിമപ്പെടുത്തുവാൻ ഈ പകലിടയാകുന്നല്ലോ. ദൈവത്തിൻ്റെ ദയക്കായി നമുക്കൊന്നിച്ച് സ്തോത്രം ചെയ്ത് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പകൽ യേശുവിൻ്റെ തിരുനാമത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും മാധ്യമത്തിലൂടെ ഞങ്ങൾ ഓരോ വ്യക്തിയുടെയും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ നിറവ്, യേശുവിൻ്റെ ജീവൻ സമൃദ്ധമായിട്ട് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പ്രൈം കേരളയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ വിഷയത്തിനു മേലും അവിടുത്തെ കരം നീട്ടും. അത്ഭുത മന്ത്രിയുടെ വിടുതൽ എല്ലാവരുടെ മേലും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിശയകരമായ സൗഖ്യവും ക്ഷേമവും ഉണ്ടാകട്ടെ. ഫാദർ, വി പ്രേ ഫോർ എവ്രി വൺ ജോയിനിങ് എസ് ഫ്രം ഓൾ അക്രോസ് ദ ഗ്ലോബ്. വി പ്രേ ദറ്റ് ദ പ്രസൻസ് ഓഫ് ദ ഓൾ മൈറ്റി ഗാഡ് വിൽ ഡിസെൻഡ് അപ്പോൺ എവ്രി വൺ ഓഫ് ഗാഡ്, സ്ട്രെങ്തൻ എവ്രി വൺ. ലോർഡ്, മെനി ആർ ഗോയിങ് ത്രൂ വാലീസ് ഓഫ് ഷാഡോസ് ഓഫ് ഡെത്ത്. ലോർഡ്, വി പ്രേ ആൻഡ് സ്പീക്ക് ഓഫ് blessings and your life over everyone, oh God. In Jesus' name we pray. Hallelujah, 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 oh, hallelujah, hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. 2017 കുടലിന് ഇൻഫെക്ഷൻ ആയിട്ട് പല ആശുപത്രികൾ ചികിത്സകൾ തേടി ആ സ്ഥിതി വീണ്ടും വഷളായി. 2 മേജർ ഓപ്പറേഷനുകൾ കഴിഞ്ഞു. 48 മണിക്കൂറുകൾ മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞെടുത്ത് ഞാൻ ഈ വ്യക്തിയെ നേരിട്ട് കാണുവാൻ ദൈവം എനിക്കിടയാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക്, യേശു അത്ഭുതം
അത്ഭുതകരമായ സൗഖ്യം അദ്ദേഹത്തിന് നൽകിക്കൊടുത്തു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മാന്യ സഹോദരന് ദൈവം അദ്ദേഹത്തിന് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും നൽകിക്കൊടുത്തു. മകൾക്ക് 5.5 വയസ്സ്, ആഹാരം കഴിക്കാത്ത പ്രയാസത്തിലൂടെ കടന്നുപോയി. മലപ്പുറത്തുനിന്നാണ് ഇവർ 17/3/2020 നമ്മെ വിളിച്ച് ഈ കർത്താവിനുള്ള നന്ദി അറിയിക്കുന്ന മരുന്ന് കൊടുത്താൽ ഈ കുഞ്ഞ് ആഹാരം കഴിക്കും, ഇല്ല എങ്കിൽ പഴയതുപോലെ സ്ഥിതിയിലേക്ക് പോയി. പ്രിയങ്കലെ ചേർന്ന് കഴിഞ്ഞ ഈ മാസത്തിൽ ഉപവാസ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ അല്പം ആഹാരം എടുത്തു വച്ച് അതിനുമേൽ അവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് ആ കുഞ്ഞിനെ കൊടുത്തു. അത്ഭുതകരമായ സൗഖ്യം, മരുന്നിൻ്റെ സഹായം കൂടാതെ നോർമലായിട്ട് ആഹാരം കഴിക്കുവാൻ സാധിക്കുന്നു. പ്രാർത്ഥിച്ച ഓരോരുത്തരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ലെറ്റ്സ് ഓൾ പ്രേ ടുഗദർ. നൂറുകണക്കിന് രോഗങ്ങൾ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ വിടുതലിനായി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകി. അതിന് തൊട്ട് മുൻപായി ഇരു കരങ്ങളും ഉയർത്തി ചേർന്ന് Hallelujah, Hosanna. Oh, Hallelujah, Hosanna. Hallelujah, Hallelujah, Hosanna. കോവിഡ് വൈറസിന്റെ പ്രയാസത്തിലൂടെ ലോകം മുഴുവൻ ഭീതിയിലും മരണത്തിലും വെല്ലുവിളിയിലും അടച്ചുപൂട്ടപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവും നമ്മുടെ സങ്കേതവും ബലവുമാ കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാ. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അത്ഭുത സൗഖ്യവും വിടുതലും നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും ഉണ്ടാകേണ്ടതിന് 700,000 അധികം രോഗികൾ കോവിഡ് വൈറസ് നിമിത്തം ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഉള്ളപ്പോൾ അവരുടെ സൗഖ്യത്തിനായി നമുക്കൊന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ പിതാവേ, നിന്റെ സൗഖ്യവും വിടുതലും കർത്താവിൻ്റെ നാമത്തിൽ ഓരോ രോഗിയുടെ മേലും കൊണ്ടുവരുന്നു. അതിശയങ്ങളുടെ ദൈവമേ, അത്ഭുതങ്ങളുടെ കർത്താവേ, അങ്ങയുടെ സൗഖ്യത്താൽ ഓരോരുത്തരെയും നിറയ്ക്കും. ഇതര രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്, യേശുവിൻ്റെ സൗഖ്യത്തെ അവരുടെ മേൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ദീർഘായുസ്സും ആരോഗ്യത്താലും എല്ലാവരും നിറയട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. Oh, hallelujah, Hosanna. Oh, hallelujah, Hosanna. Hallelujah, hallelujah, Hosanna. Hallelujah, hallelujah, Hosanna. പൂനായിൽ നിന്ന് രാധ അറിയിക്കുന്നത്, ഹസ്ബൻഡ് ശിവകുമാർ 51 വയസ്സുള്ള ആള്, വളരെയധികമായി ലങ്സിന് പ്രയാസം, ശ്വാസം കിട്ടാതെ വിഷമിക്കുന്നു. പരിപൂർണമായിട്ട് പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലങ് ക്യാൻസറിനാലും വിഷമിക്കുന്നുണ്ട്. അനേകം രോഗികളുടെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മാതാവിന് തലവേദനയാൽ വളരെ കഷ്ടപ്പെടുന്നു. പൂർണ്ണ സൗഖ്യത്തിനായി പ്രിയ റോഴ്സ് ട്രിവാൻഡ്രത്തു നിന്ന് പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന തങ്കച്ചായൻ ടെലഫോണിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഹാർവസ്റ്റ് ടിവിയിലൂടെ തത്സമയം നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഈ ഓഫീസിൽ താമസിക്കുന്നവർ മാത്രമാണ്. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളത്, ബാക്കിയുള്ള സഹോദരങ്ങളെ ഞങ്ങൾ ടെലഫോണിലൂടെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥന സഹായം തേടുവാൻ ഞങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്യുന്നു. കൊച്ചുമകൾക്ക് സുഖമില്ല, പ്രാർത്ഥിക്കണം. ഹലോ തങ്കച്ചായ. ആ തങ്കച്ചായ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? താങ്ക് യു തങ്കച്ചായ. ഒരുപാട് രോഗികളുടെ വിവരങ്ങൾ, പ്രത്യേകിച്ച് ശ്വാസം കിട്ടാതെ വിഷമിക്കുന്ന രോഗികൾ, തലവേദനയാൽ വിഷമിക്കുന്നു, മാത്രമല്ല കഫക്കെട്ടിനാൽ വിഷമിക്കുന്നു. ചുമ പരമാവധി അടക്കിക്കൊണ്ടിരിക്കുക. കാരണം ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ ആദ്യം പറയുന്ന കോവിഡ് എന്ന ഒരു ഭീഷണി ഉള്ളത് കണ്ട് മനുഷ്യൻ ഭയങ്കരമായിട്ട് അകത്തും വിഷമിക്കുന്നു, പുറത്തോട്ടും ഇറങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ
കടന്നു പോവുക. എങ്കിലും നമ്മളുടെയും മറ്റുള്ളവരുടെയും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമുക്ക് നിർദ്ദേശം നൽകുന്നതിനാൽ, കൽപ്പന തരുന്നതിനാൽ, തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, ആൻഡ് ഗീവ് ഹിം നോ റസ്റ്റ് ടിൽ ഹി എസ്റ്റാബ്ലിഷസ് until he makes Jerusalem a praise in earth. Kartavu Yeshuvinte samadhanu neediyum bhoomil niravettunnathu vareyum nirantharam prarthikkuvan kartavinte vadanam namukku nalgi tharunna upadesham nammal sweekarikkunnu. namukku onnichu chernu prarthikkam. thangacha rogiyulla saukhyathinayi prarthichattu nammal onnichu Yeshuvil arpicha vishwasathinte adayalamayi akarangal devasannidhilekku uyarthi onnichu prarthikkumbol ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, പ്രിയങ്കല കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ് കർത്താവേ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ കർത്താവേ അനേകർ കോവിഡ് രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട് കർത്താവേ, അതിന്റെ ഭയത്തരായിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എന്റെ കർത്താവേ, അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. മനുഷ്യന് അസാധ്യമാണ്, ദൈവത്തിന് സകലതും സാധ്യമാണ് കർത്താവേ. അവിടുന്ന് സകലത്തെ സൃഷ്ടിച്ച ദൈവമാണ്, അവിടുന്നാണ് സകലത്തെ നിയന്ത്രിക്കുന്നത്. രാജ്യത്തിന് എന്താണ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ അവിടുന്ന് കടന്നു വന്ന് ലോകത്താൽ ഭാരപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് കർത്താവേ ആ കർത്താവേ പൂർണ്ണമായി കർത്താവേ ഓരോരുത്തരെ കർത്താവേ സൗഖ്യമാക്കുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേകർ കർത്താവേ ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട്, കഫത്തിനാൽ പ്രയാസപ്പെടുന്നുണ്ട്, ശരീരത്തിന് സാരെ വാഹനങ്ങളും വേദനയാൽ ഭാരപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ശ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കയ്യിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് ഞങ്ങളോട് അറിയിച്ച ഞങ്ങളുടെ ബന്ധു കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു വിടുതൽ നൽകുന്ന കർത്താവേ, ലോകരാജ്യങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവേ, അവൻ അനുഗ്രഹിക്കണം കർത്താവേ, എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന പങ്കുവെച്ചാൽ സ്വത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. തകച്ചായ വൈകിട്ടും നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രേം കേരള കുടുംബാംഗങ്ങൾ എല്ലാ ദിവസവും 8 മണി മുതൽ ഉള്ള 1 മണിക്കൂർ സമയം പ്രേം കേരള കുടുംബാംഗ ഈ രാവിലെ ടെലിവിഷനിലൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, യൂട്യൂബിലൂടെ 155 പേര് ഈ സന്ദർഭത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. എൻ്റെ ഫോണിൽ എനിക്ക് കാണാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, വിശേഷിയ ആ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുക. തങ്കച്ചായ താങ്ക് യു, തുടർന്ന് പ്രാർത്ഥിക്കണം. ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക്കിന് പഠിക്കുന്നു, എല്ലാം മറന്നു പോകുന്നു. നമുക്കൊന്നിച്ച് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം ഉണ്ടാകണം. എനിക്ക് തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നുന്നു, പൂർണ്ണ സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കണം. കിഡ്നി സ്റ്റോൺ കഠിനമായ വേദനയിലൂടെ പോകുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഫ്രണ്ട് അന്നമ്മ ഡയബറ്റിക്സ് ഉണ്ട്, ഡയാലിസിസ് ചെയ്യുന്നു. നാളെ ബ്ലാഡറിന് സർജറി ഉണ്ട്. മകൾ അനു UKയിലാണ്. കൊറോണയുടെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മകൾ ബിജി 34 പനിയാൽ ഭാരപ്പെടുന്നു, ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല. ഭവനത്തിലുള്ള എല്ലാവരുടെയും സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. ശ്വാസമുട്ടലുണ്ട്, ഒറ്റയ്ക്ക് താമസിക്കുന്നു, മാറിൽ എന്തോ കല്ലുപോലെ തോന്നുന്നു, വേദനയും അനുഭവിക്കുന്നു. പ്രാർത്ഥന ചോദിക്കുന്നു. നിതേഷ് മകൾ കൈകാലുകൾ അനക്കി തുടങ്ങി, 2 ദിവസമായിട്ട് പ്രത്യേകം ആക്സിഡൻറ്റ് പറ്റിയതാണ്. പൂർണ്ണ സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബോധം വീണിട്ടില്ല, ഇത് സതിയാണ് ട്രിവാൻഡ്രത്തുനിന്ന് അറിയിക്കുന്നത്. നാളെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യണം, ID കാർഡ് ഹോസ്പിറ്റലിലാണ്. ഷീബ ട്രിവാൻഡ്രത്തുനിന്ന് അറിയിക്കുന്നു. നടുവിന് വേദനയുണ്ട്. നാത്തുവിൻ്റെ മകൾക്ക് SLE രോഗത്താലും വിഷമിക്കുന്നു, പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം. ഈ സന്ദർഭത്തിൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 5-ാം അധ്യായത്തിൽ യേശുവിൻ്റെ സിംഹാസനത്തിൻ്റെ അന്തരീക്ഷം, പ്രാർത്ഥനയും ആരാധനയും ഒരുപോലെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നു എന്ന് നാം തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതേ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രേം കേരള എന്ന ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ ക്രിസ്ത്യൻ ടെലിവിഷൻ മേഖലയിലുള്ള മറ്റെല്ലാ പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കും. ഇതുപോലൊരു പ്രോഗ്രാം ആദ്യമായിട്ട് ലോകത്തിൽ വന്നത് പ്രേം കേരള മാത്രമാണ്. നാ ഈ പ്രാർത്ഥന അതിൽ ആരാധനയും പ്രാർത്ഥനയും ഒന്നിച്ച് ഒരുപോലെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു. നമ്മൾ ഒന്നിച്ച് ചേർന്ന്
exalted far above all other gods. For thou, O Lord, that art on high above all the earth. For thou art exalted far above than all other gods. Then I exalt thee, together we sing, and I exalt thee, we lift your name, and I exalt thee. Father, we lift your name, and I exalt thee. We exalt thee, O Lord, and I exalt thee. We exalt your holy name, and we exalt thee, O Lord. ദേഹത്ത് ചൊറിച്ചില് തൊലി പൊളിഞ്ഞു പോകുന്നു. ആന്റിയുടെ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നു, പ്രാർത്ഥന സഹായം തേടിയിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് അപ്പയ്ക്ക് ഷുഗറുണ്ട്, ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രാത്രി 9 മണി മുതൽ ഇടത് കാലിന് ഭയങ്കര വേദന, അനക്കാൻ വയ്യ, രോഗങ്ങളിൽ നിന്ന് കാക്കണം. ഭവനത്തിന് ചുറ്റും ദുഷ്ടശക്തികളാൽ വിഷമിക്കുന്നു, പ്രാർത്ഥന സഹായം തേടിയിരിക്കുന്നു. രാജീവിൻ്റെ കല്യാണം നടക്കാനായിട്ട് പ്രാർത്ഥിക്കണം. തൈറോയിഡിനാൽ ഈ ബേബി വിഷമിക്കുന്നു, പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. കടങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതലുണ്ടാകാൻ പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് മൂത്രം പോകുന്നില്ല, തൈറോയിഡിനാൽ വിഷമിക്കുന്നു. ഭാര്യയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, അമ്മയ്ക്ക് അൾസറിൻ്റെ പ്രയാസങ്ങളുണ്ട്. പൂർണ്ണ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാൻ നോബിൾ രാജ് ട്രിവാൻഡ്രത്തുനിന്ന് നമ്മെ അറിയിക്കുന്നു. ചുമയും ശ്വാസമുട്ടലിനാലും വിഷമിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് കുടുംബത്തിൽ സമാധാനമില്ല, മകന് ഭാര്യ ആ കുടുംബത്തിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുവാനായിട്ട് വീണ്ടും അറിയിച്ചിരിക്കുന്നു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. 186 പേര് ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ യൂട്യൂബിലൂടെ പങ്കെടുക്കുന്നുണ്ട്. വി ആർ സോ ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ് ഫോർ ഈച്ച് വൺ ഓഫ് യു. യു ആർ ചോസൺ ബൈ ഗാഡ് ഫോർ സച്ച് എ ടൈം ആസ് ദിസ് ടു ഇൻ്റർസീഡ് ഫോർ the suffering humanity around us. And as we pray together, God of heaven in Jesus will answer our prayers. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ താങ്കൾ. നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു നമുക്ക് അത്ഭുതകരമായ മറുപടി നൽകിത്തരും. നമ്മളൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രേം കേരള കുടുംബങ്ങൾ ഒന്നു ചേർന്ന് വിവിധ തലത്തിലുള്ള രോഗത്താൽ വിഷമിക്കുന്നവർക്കായി ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ യേശുവിൻ്റെ സൗഖ്യത്തെ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും കൊണ്ടുവരുന്നു. ഓരോ രോഗിയും സൗഖ്യമാകട്ടെ. അതിശയങ്ങളുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുത മന്ത്രിയുടെ സൗഖ്യം എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ശക്തീകരിക്കുന്ന ദൈവമേ, രോഗിയുടെ കിഴക്ക് മാറ്റിവിരിക്കുന്ന ദൈവമേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ അത്ഭുത സൗഖ്യത്തെ ഓരോ വ്യക്തിയുടെ മേലും കൊണ്ടുവരുന്നു. Lord, we pray for everyone joining us right now, Lord. There are multitudes, Lord, suffering with different sicknesses, diseases, Lord. We pray and bring your wholeness, your blessings over them, O Father God. Heal them, honor your people, O God. In Jesus' mighty, mighty name we pray. Oh, God, you're so good. You're so good to me. Yeshu etra nallavan, Yeshu etra nallavan, ennum ennekkum. Yeshu etra nallavan, Yeshu etra nallavan, Yeshu etra nallavan, enikke etra nallavan, Yeshu etra nallavan, Yeshu etra nallavan, Yeshu etra nallavan, Yeshu etra nallavan. Sagaladum prathikoolamaavumbolum enikke
God, you are so good to me, God. You're so good. Forever you will be, God. You're so good. For and ever, God. You're so good. You're so good to me. God, you're so good to me, God. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ, വിവിധ ഭാഷക്കാര്, ഹിന്ദി സംസാരിക്കുന്നവർ, കഴിഞ്ഞ ദിവസവും പഞ്ചാബിൽ നിന്ന് പല പ്രിയപ്പെട്ടവരുടെ ടെലഫോണുകൾ പ്രെയിങ് കേരളയിലേക്ക് വരുന്നു. മലയാളത്തിനപ്പുറത്തേക്ക് ഈശോ സുശ്രൂഷയെ കർത്താവ് കൊണ്ടുപോകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അമേരിക്കക്കാരുടെ, കാനഡക്കാരുടെ ടെലഫോൺ വിവരങ്ങൾ ഇവിടെ വരുന്നു. ഗൾഫിൽ നിന്നുള്ള ആളുകൾ, അബോറിജിൻസ് ഓഫ് ഗൾഫ്, ഗൾഫിൽ അവിടുത്തെ ആ ഭാഷ സംസാരിക്കുന്നവരുടെ ടെലഫോണുകൾ, മെയിലുകൾ പ്രെയിങ് കേരളയിലേക്ക് വരുന്നു. പ്രാർത്ഥന സഹായം തേടിയിട്ട് ഗാഡ് ഇസ് ടേക്കിംഗ് ദിസ് പ്രെയർ മൂവ്മെൻറ്റ് across the nations of the world beyond all our limitations. It's all God's doing, and you are an integral part of what God is doing. Thank you, sir. Thank you, mom, for your partnership, your valuable sincere prayers along with Praying Kerala worldwide family. Let's pray together that India will become a praying India, and the world will become a praying world in our lifetime. Nammal jeevichirikkunna ee thalamurayil ഇന്ത്യ പ്രാർത്ഥിക്കുന്ന ഒരു ഇന്ത്യയായി മാറണം. ലോകം പ്രാർത്ഥിക്കുന്ന ഒരു ലോകമായി മാറണം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ അപേക്ഷയും നിർദ്ദേശവും നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം എടുത്ത തീരുമാനം 21 ദിവസങ്ങൾ എല്ലാം ഷട്ട് ഡൗൺ ചെയ്ത് നമ്മളെയും മറ്റുള്ളവരെയും പകർച്ചവ്യാധിയുടെ വ്യാപനത്തിൽ നിന്ന് തടയുക, സൂക്ഷിക്കുക, അതിനുള്ളതായ ആ വലിയ അധ്വാനത്തെ, ആ വലിയ ആഗ്രഹത്തെ പോലീസ് സേന, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് ഇതര ഓഫീസുകൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നു. അതിൽ നമുക്കും പങ്കാളികളാണ്. പ്രെയിങ് കേരള കുടുംബം 100% അതിൽ പ്രതിജ്ഞാബദ്ധമായി ഈ ഗേറ്റിന് പുറത്തോട്ട് ഞങ്ങൾ പോകുന്നില്ല. എത്ര അത്യാവശ്യമുണ്ടെങ്കിൽ പോലും സ്റ്റുഡിയോയുടെ പുറത്തേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഇതിനകത്തു തന്നെ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണം, രോഗബാധയിൽ നിന്ന് വിടുവിക്കണം. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പർ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കുന്നു. നമുക്കറിയാം, ചുരുക്കം ആളുകൾ ഇവിടെ താമസിക്കുന്നവർ മാത്രമേ ആ ടെലഫോൺ എടുക്കുവാനായിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും താങ്കളുടെ വിളിക്കുന്ന സമയത്ത് ആ കോൾ എടുത്തു എന്ന് വരികയില്ല. എങ്കിലും ഇത് കഴിഞ്ഞാൽ ഞാനും 6 മണിക്ക് 7 8 8 മണിക്ക് ശേഷം ടെലഫോണിൽ തന്നെ ഉണ്ടാകും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം, വിവരങ്ങൾ എഴുതി വെക്കാൻ സാധിക്കും. ഇപ്പോൾ ആ സ്ക്രീനിൽ ഉള്ള നമ്പറിലേക്ക് വിളിച്ച ഒരു വ്യക്തിയുടെ കോള് ഞാൻ ഇവിടെ നിന്ന് എടുക്കട്ടെ. ഹലോ 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 ആ പറഞ്ഞാട്ടെ. ഹലോ, ഞാൻ ലീല കുര്യൻ, മഹാവേദിക്കരി എന്ന് വിളിക്കുകയാണേ. ആ പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ. എന്റെ ജ്യേഷ്ഠൻ പാവു ബി അലക്സ്, അവർ അമേരിക്കയിലാണ്. ജ്യേഷ്ഠന്റെ മകൾ മഞ്ജു, ജ്യേഷ്ഠന്റെ മരുമകൾ ആൻസി എന്നിവർ അവിടെ ജോലി ചെയ്യുന്നവരാണ്. ഡോക്ടർ നേഴ്സാണ്. അവരെ ഓർക്ക് ബ്രദറെ പ്രാർത്ഥിക്കാൻ വിളിച്ചതാണ്. അമേരിക്കയിൽ എവിടെയാ? ഹൂസ്റ്റണിലാണ്. നമുക്കൊന്നിച്ച് ഹൂസ്റ്റണിൽ നിന്ന് ഒത്തിരിയും ആളുകൾ വിളിക്കുന്നു, പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ, പെൻസിൽവാനിയ, ഫിലദൽഫിയ, കണക്റ്റിക്കട്ട്, ന്യൂയോർക്ക്, പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡ്, ക്യൂൻസ് മുതലായ സ്ഥലങ്ങളിൽ നിന്ന് അനേകരുടെ ടെലഫോണുകൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അതിലെ ഓരോ മുക്കിലും മൂലയിലും കൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടി അനേക വർഷങ്ങളായിട്ട് അവിടെ ഉള്ളവരെ അറിയാം. ഒരുപാട് ഒരുപാട് കേരളത്തിൽ നിന്നുള്ളവർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. മറ്റ് ഭാഷക്കാർ, മറ്റ് രാജ്യത്തുള്ളവർ അവിടെ പാർക്കുന്നു. അതിഭയങ്കരമായിട്ട് ആ പകർച്ചവ്യാധി അവിടെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. റോക്ക്ലൻഡിൽ നിന്ന് ഈ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് പങ്കെടുക്കുന്നവരുണ്ട്, യോങ്കേഴ്സിൽ നിന്ന് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം, അതിശയകരമായ സൗഖ്യവും വിടുതലും ഉണ്ടാകേണ്ടതിന്. മലയാളികൾ പ്രത്യേകിച്ച് ഒരുപാട് പേർ തിങ്ങിപ്പാർക്കുന്ന ആ സ്ഥലങ്ങളിൽ നിന്ന് അനേകരുടെ രോഗവിവരങ്ങൾ നമുക്കറിയാം. ഞങ്ങൾക്കറിയാവുന്ന ഒരു ദേവദാസൻ കോവിഡ് ബാധയാൽ അവിടെ ലോങ് ഐലൻഡിലുള്ള ഒരു ദേവദാസൻ ഹോസ്പിറ്റലിൽ
ആറ്റ്മേറ്റായിരിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രേം കേരള കുടുംബത്തിൽ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരായിരിക്കുന്നുണ്ട്. നമ്മുടെ ബന്ധുക്കൾ, സ്വന്തക്കാർ, പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ഭർത്താവ്, ഭാര്യ ഒക്കെ ആയിരിക്കുന്നു. അമ്മായിയപ്പൻ, അമ്മായിയമ്മ എന്ന് വേണ്ട സകലരും, നമ്മുടെ ബന്ധങ്ങൾപ്പെട്ട എല്ലാവരും വിദേശ രാജ്യങ്ങളിലുണ്ട്. അവരുടെ സൗഖ്യത്തിനായി എന്നോടൊപ്പം യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന് അടയാളമായി ആ കരങ്ങൾ രണ്ടും ഉയർത്തി ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, സ്വർഗപിതാവേ, ഈ ടെലഫോണിൽ വന്ന കർത്താവേ സഹോദരി ലീല കുര്യൻ്റെ കൂടെ അവരുടെ ബന്ധുക്കൾ പലരും അമേരിക്കയിലായിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഇറ്റലിയിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് കർത്താവേ. ഇംഗ്ലണ്ടിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് കർത്താവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. സിംഗപ്പൂരിൽ നിന്ന് പങ്കെടുക്കുന്നവരുണ്ട് കർത്താവേ. ചൈനയിൽ നിന്ന് പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ സന്ദർഭത്തിൽ ഫിലിപ്പീൻസിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് കർത്താവേ. ലോർഡ് വി പ്രേ ഫോർ everyone joining us from all over the world. We bring your wholeness over everyone, Lord, in Jesus mighty name. Lord, bless everyone as we pray together with them. Oh God, yeshuvinte saukhyathe avarude mel kondu varunu, avar saukhyam agatte yeshuvin naamathil pidave. Hallelujah, hallelujah, hallelujah. Hallelujah, oh hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. In the knowledge say you may, irangi vandu say you may. In the knowledge say you may, irangi vandu say you may. Oru alpuda ഒരു അത്ഭുത ഞങ്ങൾ ഗാനം ചെയ്യുമേ. Hallelujah, 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 oh hallelujah. Hallelujah, hallelujah, hallelujah. Even as we sing together, as we honor God in prayer, praise, as well as being with God's word, always be reminded that God's word gives us strength, energy, direction and life to face every situation of our life. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തെയും നേരിടുവാൻ നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശവും ജീവനും ശക്തിയും ബലവും നൽകി തരുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയും ആയിരിക്കുന്നു. പാസ്റ്റർ സിനു ഇപ്പോൾ ടെലിഫോണിൽ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്ന്. ഹലോ സിനു ബ്രദറേ. എന്തുണ്ട് അവിടെ വിശേഷം? അമ്മയും കുഞ്ഞൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലെങ്കിലും ഭവനത്തിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു, പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു. നമ്മൾ 6:31 കഴിയുമ്പോൾ സാധാരണഗതിയിൽ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ് ഇത്. ഈ സന്ദർഭത്തിൽ അനേക സ്കൂളുകൾ, കോളേജുകൾ ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എങ്കിലും അനേക വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സിനിമ ടെലിഫോണിൽ വിദ്യാർത്ഥി സമൂഹത്തിനായി ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കമോൺ, ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.
കർത്താവെ, സ്വർഗീയ പിതാവെ, ഞങ്ങൾ പ്രിയങ്കയിലെ കുടുംബങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഞങ്ങളുടെ മക്കളെ എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പ്രിയങ്കയിലെ കുട്ടികളുടെ പേര് രജിസ്റ്റർ ചെയ്തവരുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ലോകം മുഴുവൻ നേരിടുന്ന ഈ സാഹചര്യത്തിൽ കർത്താവെ, സ്കൂളിൽ പോകാൻ കഴിയാതെ, കോളേജിൽ പോകാൻ കഴിയാതെ, എക്സാം എഴുതാൻ കഴിയാതെ ഒക്കെ ഞങ്ങളുടെ മക്കളായിരിക്കുന്നു. എന്നാൽ അവരെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, മികവിന്റെ ആത്മാവിനാൽ ഞങ്ങളുടെ മക്കളെ അങ്ങ് നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടട്ടെ. ദൈവിക സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി തീരട്ടെ. അവർക്കും കർത്താവരുടെ മാതാപിതാക്കൾക്കും അവരുടെ അധ്യാപകർക്കും കർത്താവരുടെ ദേശത്തിനും രാജ്യത്തിനും അനുഗ്രഹമായി മാറട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രത്യേകിച്ച് കർത്താവ്, പഠിക്കാനായ ദൂരെ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും കടന്നുപോയ മക്കളുണ്ട്. കർത്താവ്, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന മക്കളുണ്ട്. അവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദേശത്ത് വ്യാപരിക്കുന്ന രോഗം അവരെ തൊടാതെ നീ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ബലവും നൽകിക്കൊള്ളുന്ന അവരുടെ ആവശ്യങ്ങളെ കൂടിയിരിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സിനിമദ്രേ, താങ്ക് യു. സമയം കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വരണം, ഒന്നിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അനേക വിദ്യാർത്ഥിനികളുടെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 237 പേര് ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ യൂട്യൂബിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിലൂടെ പങ്കെടുക്കുന്നവർക്ക് അപ്പോൾ തന്നെ ആ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാൻ സാധിക്കും. ഇപ്പോൾ കൊറോണ വൈറസും മറ്റുമൊക്കെ ഉള്ള ഈ അന്തരീക്ഷത്തിൽ ഈ പ്രാർത്ഥന യൂട്യൂബിൽ നമുക്ക് ഏത് രാജ്യത്തും ഏത് സമയത്തും ലഭിക്കും. ആകയാൽ അസൗകര്യം മറ്റുള്ളവരെ അത് അറിയിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഞാൻ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. രണ്ട് കരങ്ങളും യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന് അടയാളമായി ഉയർത്തിച്ചേർന്ന് ആരാധന, ആരാധന, വിശ്വനാരാധന, ആരാധന, 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 വിശ്വനാരാധന, തുല്യം ചൊല്ല ാരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, ജീവനേ എൻ സ്വന്തമേ The crawling locust, the consuming locust, and the chewing locust, my great army which I sent among you. യോവേൽ പ്രവചനം 2:25 വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന ശക്തികൾ നഷ്ടപ്പെടുത്തിയതിന് പകരം ഞാൻ സകലതും നിങ്ങൾക്ക് നന്മയായി തിരികെ നൽകി തരും. The God of the Bible is a God of restoration. ദൈവ തിരുവെഴുത്തിൽ നാം യേശുവിനെ കാണുന്നു. ആ യേശു നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾക്ക് പകരം നന്മകൾ കൊണ്ട് നമുക്ക് തിരികെ നൽകുന്ന കർത്താവ് തന്നെയാണ്. Whatever you lost in life, God will restore it back, not in the same measure, not in the double measure, but much more. ദൈവം നമ്മുടെ നഷ്ടങ്ങളെ നികത്തി തരുമ്പോൾ, തിരികെ നന്മയാക്കി തരുമ്പോൾ, അത് നമ്മുടെ അളവിലല്ല, ദൈവത്തിന്റെ അളവിൽ തന്നെ കർത്താവ് തിരികെ നൽകി തരും. Even if there is a delay in the fulfillment of promises of God in your life, surely it will come to pass. ദൈവത്തിന്റെ ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ, പദ്ധതികൾ നിറവേറുന്നതിന് അല്പം കൂടെ താമസവും കാത്തിരിക്കേണ്ടി വന്നാലും അതിൽ തന്നെ ആശ്രയിക്കുക. ദൈവത്തെ, യേശുവിൽ തന്നെ ആശ്രയിക്കുക. അവിടുന്ന് തക്ക സമയത്ത് അത് പൂർത്തീകരിച്ച് നൽകി തരും. Hallelujah. For the scripture says that the anger of the Lord is for a moment, but the favor is for a lifetime. ദൈവത്തിന്റെ തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ കോപം അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ അവന്റെ മഹാദയോ തലമുറ തലമുറകളോളം നിൽക്കുന്നത് തന്നെയാണ്.
we read a very beautiful incident in 2 Kings chapter 6 and 7 rendu rajakanmarude pustakam 6 7 adhyayathil oru sambhavam vaayikkunu. There was a great famine in Samaria. Samariyilulladaya oru kshamam. The Syrian army had seized Samaria for nearly 7 years. 7 varshangalolla Syrian army aa deshathe kaivashamaakkiyirikkya. And the famine was so intense that a certain woman boiled her son and ate it. മക്കളെ പോലും പുഴുങ്ങി തിന്നുന്ന കാലത്തിലേക്ക് ദാരിദ്ര്യം അതിന്റെ അങ്ങേ അറ്റത്തേക്ക് പോയ വേളയിലോ. And the king of Samaria became very furious and threatened Elisha the man of God and he said he will surely kill you. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൈവപുരുഷനെ വിരോധമായിട്ട് ആ സന്ദർഭത്തിൽ ആ രാജ്യത്തിന്റെ ഭരണാധികാരി പോലും തിരിഞ്ഞപ്പോൾ. And Elijah cried unto the Lord. എന്നാൽ ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ the Lord told Elijah that tomorrow about this time a seah of fine flour shall be sold for a shekel and two seahs of barley for a shekel at the gate of Samaria. ദൈവത്തിൽ നിന്ന് ലഭിച്ച ആലോചനയുടെ വെളിച്ചത്തിൽ ഏലിയാവ് അത്ഭുതകരമായ ദൈവത്തിന്റെ ഒരു കരുതലിനെ കുറിച്ച് അവിടെ അറിയിക്കുന്നത്. With the human reasoning it doesn't make any sense. മാനുഷിക ബുദ്ധിയിൽ അത് ഒരിക്കലും അവിടെ സംഭവിക്കേണ്ടതല്ല. Because for a wheat or a barley harvest it takes nearly 6 months. 6 മാസങ്ങളെങ്കിലും എടുക്കും കോതമ്പോ ആട്ട barley ആകട്ടെ കൃഷി ചെയ്ത് അതിന്റെ ഫലം ഉണ്ടായി വരേണ്ടതിനു വേണ്ടി. The servant of the king replies like this, if the Lord would make windows in heaven could this thing be? And he said, ഒരുവൻ പറഞ്ഞത് ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ പോലും ഇത് സാധ്യമല്ല. എന്നാൽ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമായ ഇരുകരങ്ങളും ഉയർത്തി ചേർന്ന് Oh yes I am unne pole vere eva nu melle Yeshua Yeshua. Hallelujah. The hand of the Lord did the same in the land of Samaria. Amna pravartcha adhe devathinte karam thanne. We read in Isaiah chapter 41:19, I will plant in the wilderness the cedar and the acacia tree. Isaiah 41 il nam vaikunnathu nirjana pradeshathu maribhoomi pole unangi varanda deshathu devam chedigale nattupidipikkum. The acacia tree, the myrtle and the oil tree I will set in the desert, the cypress tree and the pine and the box tree together. Aa bhagam devathinte thiruvezhuthu njangal screenil nalgi therunnundu vivida tharam marangale maribhoomi pole unangi poyedathu nattu pidipikkuvan kaiyuna attunnathanaya aa yeshuvil thanne nammal aasrayikkum. All these big trees will take nearly 40 years to grow and become a tree. Aneka varshangal eduthekkam oru marathinu മരമായി വരേണ്ടതിന്. But the Lord's hand will do it. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുമ്പോൾ സമയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവകരം. The hand of the Lord will do the same for you. നിനക്ക് വേണ്ടി എനിക്ക് നമുക്ക് വേണ്ടി കർത്താവ് അതുതന്നെ പ്രവർത്തിക്കും. He will plant trees in your desert. ഇന്ന് പകൽ ആ വിശ്വാസത്തോടെ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തോടെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ദൈവമേ എന്റെ ജീവിതത്തിൽ കാത്തിരിക്കുന്നതിനുപരിയായി ഇന്ന് ഇപ്പോൾ ദൈവശക്തിയാൽ ദൈവത്തിന്റെ പ്രവൃത്തിയാൽ എന്നെ നിറയ്ക്കണം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയാ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫാദർ വി താങ്ക് യു ഫോർ എവരിവൺ ജോയിനിങ് us ലോർഡ്. ഞങ്ങൾ ഇപ്പോൾ കേട്ട വചനം പോലെ Father, as we heard from your word, ellavarude maruphoomiyil kartavinte karam velippedunnathinaayi stotram. Let your hand of mercy intervene in everyone's wilderness situations. Oh God, maruphoomiyil van marangale vechupidipikkunna devathinte karam innu pagal kartavinte makkalkku vendi velippedatte. Let your hand come upon everyone who is passing through the dry situations of life. Oh God, njangal ee loka rajyangalkku vendi prarthikkunnu. We pray for the nations of the world. Oh God, COVID-19 yeshuvinte naamathil ee bhoomiyil ninnum ennennekkumayittu maari pogatte. Stop the
activity of that COVID-19 virus in Amen. Jesus' name from around the globe, oh God. Amen. ഞങ്ങളുടെ ഭാരതത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We pray for India, oh God. We pray for South Africa, oh God. 29 സംസ്ഥാനങ്ങളിലും കർത്താവിന്റെ കരുണയുടെ കരം വെളിപ്പെടട്ടെ. We pray for every nation, oh God. ഇന്ന് പകൽ എല്ലാ രോഗികളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. We pray for every person who is affected with COVID-19 and be healed in Jesus. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. In Jesus name we pray, oh God. Amen. We pray for Malaysia. We pray for Amen. Japan, Lord. Amen. We pray for different nations yes, of the world in Jesus yes, Lord. Name, Lord. Yes, yes Lord. Father God. We pray for Southeast Asian yes, nations, Lord. We yes, pray for Lord. Far East Asian nations, Lord. Amen. We pray for Australia. Yes. We pray for Malaysia, Lord. We pray for Poland, Amen. Lord. We yes, pray Lord. For different nations, Lord. Bless Amen. Them. Bless them. We pray for Canada, oh God. Yes, we Lord. Pray for China, oh God. Yes, Have mercy Lord. Upon yes, them, Lord. Lord. We pray for Denmark, Lord. Oh Lord. Amen. Yes, Lord. We pray for France, yes, Lord. Father. We Amen. Pray for Belgium, oh Lord. Yes, Lord. We pray for Brazil, oh yes, God. Yes, Lord. Yes, Lord. We pray for Egypt, oh Father Amen. God. Amen. We pray for Bangladesh, Amen. Lord. Amen. Hallelujah. We pray for Austria, oh God. Yes, Lord. We pray for Finland, Father. Amen. We pray for Greece, oh Lord. Amen. Yes, we pray Lord. For Iran, Lord. Amen. Yes, Lord. We pray for Ireland, oh God. Amen. Hallelujah. Yes, Lord, we pray for Italy, oh God. Amen. Yes, yes Lord. Lord, we pray for Kuwait, oh God. Amen. Yes, Lord. Yes, Lord, we pray for Netherlands, oh Lord. Amen. We pray for Norway, oh God. Amen. Yes, Lord. We pray for Oman, oh God. Yes, Lord. Hallelujah. We pray for Pakistan, Lord. Yes, Lord. We pray for Russia, oh Lord. Amen. Hallelujah. We pray for South Korea and North Korea as well, oh Father. Yes, Lord. We pray for Qatar, oh God. Yes, Lord. We pray for Spain, oh God. Amen. Hallelujah. We pray for Turkey, oh Lord. Hallelujah. Yes, we pray for United Kingdom, oh God. Yes, Lord. We pray for Switzerland, oh God. Yes, Lord. We pray for Saudi Arabia, oh God. Amen. Amen. We pray for United Arab Emirates, oh God. Amen. Every nation under that. We pray for Thailand, oh God. Yes, Lord. We pray for yes, every Lord. Nation under the sky, oh Lord. Yes, Lord. Over 200 nations are affected with COVID-19. Amen. Amen. Lord, Amen. We over 1.7 Yes, Lord. Out of 8 billion people of this world. Yes, Lord. Have mercy upon them, O God. Have mercy on them, Have mercy Lord. Upon them, O God. Have mercy on them, O God. We pray for your mercies, Lord. We pray for we your pray mercy. For your mercies, Lord. We pray for your loving kindness, yes, Lord, Lord. Jesus. Yes, Lord. Yes, Lord. We pray for your loving kindness, Lord. Kartave, ella rajyangalude mel. Yes, Lord. Kartavinte karune njangal chodikkunnu, Kartave. We ask for your mercies, Lord. Kartave, paavangale shemicha. Lord, forgive the sins of the entire universe, Lord. Kartavinte raktham kondu oro rajyangale Kartave avidunnu kazhuganame. Wash every nation under the sky by your precious precious blood that which you have Hallelujah. Shed, oh God, in a season like this years back, Amen. Oh God. ഈ കൊറോണ വൈറസിന്റെ ദായ ഈ കർത്താവേ ഈ ശക്തമായ ബാധ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യങ്ങളിൽ നിന്നും എന്നേക്കുമായിട്ട് മാറിപ്പോകട്ടെ. Lord, we command the COVID-19 virus to be nullified and dead and killed in Jesus name as we pray together. അതിവേഗത്തിൽ പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം ഇന്ന് പകൽ കർത്താവേ ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ. Lord, you will intervene for everyone under the sky, oh Lord. കർത്താവേ heal everyone in Jesus name Amen. We pray, oh God. Thank Amen. You Lord for the Passover. Yes, as Lord. We are entering into the Passover season yes, Lord, in Jesus. Few days, Lord. Yes. Passover, Lord, all about deliverance of God. Amen. Thank you, Jesus, for becoming the Passover lamb yes, for the entire humanity. Amen. Yes, Lord, we claim your blood, oh God. Yes, Lord Jesus. The blood that protects us, Lord. Amen. The blood that you've shed on the cross for Amen, us, Lord. Yes. And that same blood is still speaking for yes, us. Yes, Lord. And say that same blood of Jesus Amen. Is working miracles for us now, yes, oh God. Lord. Amen. Yes, Amen, Lord. Amen. We yes. declare Passover. Yes. Passover. Yes, we Lord. We declare a Passover In over Jesus our nations, name. Lord. Yeah. Hallelujah. In Jesus' name we pray, oh God. Amen. Amen. Evanumile Yeshua, Yeshua.
യേശുവേ ആകുമ്പോൾ 40 കഴിയുമ്പോൾ നമ്മൾ എണ്ണയും വെള്ളവും എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ചേർന്ന് ചെയ്യാൻ പോകുക. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ രോഗികളാകുമ്പോൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തി ഈ മാധ്യമത്തിലൂടെ ഞങ്ങൾ താങ്കളുടെ അടുത്തേക്ക് വരികയാണ്. രോഗമുള്ള ഭാഗത്ത് എണ്ണ പുരട്ടുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മീതെ കരം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ തിരുവെഴുത്ത് ഓർമ്മപ്പെടുത്തും, നാം യേശുവിൽ വിശ്വസിക്കുന്ന ദൈവജനം അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എത്രയോ ലക്ഷം വ്യക്തികൾ, കുടുംബങ്ങൾ പ്രേം കേരളയിൽ പ്രാർത്ഥനയിൽ ഈ സംഭവം, ഈ സന്ദർഭത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത്, കർത്താവിൻ്റെ വിടുതലിലേക്ക് വരുന്നത് കാണുവാൻ കഴിയുന്നു. ഞാനും യേശുവിൻ്റെ സൗഖ്യവും വിടുതലും അനുഭവിക്കുന്നു. ഈ എണ്ണ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വിടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ സന്ദർഭത്തിൽ ജോൺസ് ചായന് കോഴഞ്ചേരിയിൽ തൻ്റെ ഭവനത്തിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ടെലഫോണിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ഹലോ ജോൺസ് ചായ. ഹലോ സാന്ത്രതരെ, കേൾക്കുന്നുണ്ട്. കോഴഞ്ചേരിയിൽ എന്തുണ്ട് വിശേഷങ്ങൾ? ഇങ്ങനെ പോകുന്നു സാന്ത്രതരെ, വരയ്ക്കാതെ തന്നെ ഇരിക്കുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, ദൈവം സഹായിക്കുന്നു, ദൈവം കാക്കുന്നു, ഒരു കുഴപ്പമില്ല. താങ്ക് യു. നമുക്ക് വീടിനകത്തിരുന്നാലും എവിടെ ഇരുന്നാലും കഴിയുന്ന ഒരു കാര്യമാ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്, ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ തിരുവെഴുത്ത് വായിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഈ അവസരം. ഇന്നലെ ഞാനൊരു ടെലഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ എന്നോട് ആ ഭാര്യയും ഭർത്താവും രണ്ടുപേരും മാറി മാറി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ആയുസിൽ ഇത്രയും അധികം ബൈബിൾ വായിച്ചിട്ടില്ല, ബൈബിളിനകത്ത് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് ഇപ്പോഴാണ് കണ്ടുപിടിക്കുക. 6-7 പ്രാവശ്യം നേരത്തെ ബൈബിൾ വായിച്ചിട്ടുള്ളവരാ, പക്ഷേ അവർ പറഞ്ഞു ഈ ദിവസങ്ങളിൽ ദൈവ തിരുവെഴുത്ത് വായിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നതായ അറിവുകൾ, തിരിച്ചറിവുകൾ, അത് അവർ ഒരിക്കൽ പോലും അവരത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമേറിയത്. ജോൺ ബെനിയൻ പറഞ്ഞത്, ഈദർ ദിസ് ബുക്ക് വിൽ കീപ്പ് യു ഫ്രം സിൻസ് ഓർ സിൻസ് വിൽ കീപ്പ് യു ഫ്രം ദിസ് ബുക്ക്. ജോൺ ബെനിയൻ എന്ന ആ ദൈവദാസൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, പരദേശി മോക്ഷയ എനിക്ക് തോന്നുന്നു പാരഡൈസ് ലോസ്റ്റ് എഴുതിയതായ അദ്ദേഹം പറഞ്ഞ വാചകമായത്, ഒന്നുകിൽ ഈ പുസ്തകം പാപത്തിൽ നമ്മെ അകറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നമ്മെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തും. പാപ വിമോചനത്തിലേക്ക് വരുവാൻ യേശുവിൻ്റെ ചുടുചോര നമുക്കിപ്പോഴും ലഭ്യമാണ്. 1 യോഹന്നാൻ 1:7 നാം വായിക്കുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു, നമ്മെ മരണത്തിൽ നിന്ന്, അനർത്ഥത്തിൽ നിന്ന് യേശുവിൻ്റെ രക്തം നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് ഗാഡ് ഫോർ ദ ബ്ലഡ് ഓഫ് ജീസസ്, വിച്ച് വേർ ഇറ്റ് സെയ്സ് 1 John 1:7 സെയ്സ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്ലെൻസസ് അസ് ഫ്രം ഓൾ അവർ സിൻസ്. സോ ജോൺസ് ചായ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എണ്ണയുടെ മീതെ, വെള്ളത്തിൻ്റെ മീതെ കരങ്ങൾ വെച്ച് അനേകർ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. രോഗികളുടെ സൗഖ്യത്തിനായി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഈ സന്ദർഭത്തിൽ ജോൺസ് ചായൻ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കും, അത് ടെലഫോണിലൂടെ ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നു, ഹാർവസ്റ്റ് ടിവിയിലേക്ക് അത് കണക്ട് ചെയ്യുന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിലായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, ഞാൻ സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടക്കി വന്ന് തന്റെ ജലത്തിന്റെ നിന്ന് സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുമെന്ന് കർത്താവെ, ആ ഉറപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവെ രക്ഷിപ്പാൻ കഴിയാതെ വേണം, എന്റെ ഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വേണം, എന്റെ ഹോവയുടെ ചെവി മന്ദമായിട്ടുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഈ സമയത്ത് ഞങ്ങൾ രോഗികളായിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് പിന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഞങ്ങൾ കരങ്ങളെടുത്തിരിക്കുന്ന ഈ എണ്ണ കർത്താവെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ഞങ്ങളുടെ ശരീരത്ത് പൂശുമ്പോൾ കർത്താവ് അത് ഞങ്ങളുടെ സൗഖ്യത്തിന് കാരണമായി തീരട്ടെ കർത്താവെ. അവരുടെ രോഗങ്ങൾ മാറണം, അവരുടെ കെടുതികൾ മാറണം, അവരുടെ ശരീരം ബലമുള്ളതായി തീരണം കർത്താവെ. കർത്താവെ തളർന്നു പോകാതെ ഓടുവാനും ക്ഷീണിച്ചു പോകാതെ നടക്കുവാനും അവർക്ക് സാധിക്കട്ടെ കർത്താവെ. കർത്താവെ ഈ വെള്ളം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ അത് ഞങ്ങൾ എവിടെ ഉപയോഗിക്കുന്നു അവിടെ യേശുവിന്റെ സൗഖ്യം സന്തോഷം നിറഞ്ഞു വരട്ടെ, യേശുവിന്റെ സമൃദ്ധി അവിടെ ഉണ്ടാകട്ടെ, യേശുവിന്റെ സാമീപ്യം അവിടെ ഇറങ്ങി വരട്ടെ കർത്താവ്.
സാത്താന്റെ ശക്തികൾ പ്രവർത്തികൾ അവിടെ നിന്ന് മാറിപ്പോണം കർത്താവ്, പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് ഞങ്ങള് കർത്താവ് പത്തനംതിട്ട ജില്ലയോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വലിയ പ്രതികൂല സാഹചര്യങ്ങൾക്കുള്ളിലൂടെ ഞങ്ങളുടെ ഈ ജില്ല കടന്നു പോകുമ്പോൾ കർത്താവ് പ്രവർത്തിച്ച വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗം ബാധിച്ച അനേകരെ കർത്താവ് സൗഖ്യം അനുഭവിച്ചു എന്നുള്ള വാർത്ത ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയായില്ല കർത്താവ്. അങ്ങ് ചെയ്ത വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്തു നീ കരുതി മാറിപ്പോണം കർത്താവ്. വെട്ടിക്കിളിയും വെട്ടിലും തുള്ളലും പച്ചപ്പഴും ഒന്നും ഞങ്ങളുടെ നല്ല അനുഭവങ്ങളെ തിന്നു കളയാതെ എന്റെ യേശു കാത്തുകൊള്ളണം കർത്താവ്. പ്രാർത്ഥിക്കുന്നു കരയാതെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ എന്റെ കണ്ണ് മടക്കിക്കൊള്ളുക. എന്റെ പ്രവർത്തിക്ക് പ്രതിഫലം ഉണ്ടാവൂ എന്ന് വാക്ക് തന്ന യേശുവിന്റെ കരങ്ങളിലേക്ക് ഞാൻ കർത്താവ് ഓരോ വ്യക്തികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങവർക്ക് സൗഖ്യത്തെ കൊടുക്കണം, വിടുതലിനെ കൊടുക്കണം, ദേശത്ത് അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജോൺസൺ ചായ. പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നത് പ്രത്യേകം നന്ദി പറയുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ അനേകർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനായി എത്രയോ ലക്ഷം ആളുകളുടെ വിടുതലുകൾ അടുക്കി വച്ചിരിക്കുന്നതെല്ലാം ഇവിടേക്ക് വന്ന വിളിച്ച വ്യക്തികളുടെ വിവരങ്ങളാണ് ഇവിടെ ഉള്ളത്. നൂറ് നൂറ് കണക്കിന് വ്യക്തികളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ, ലങ്സ് ചുരുങ്ങുന്ന അവസ്ഥയിൽ ശ്വാസം കിട്ടാതെ വെന്റിലേറ്ററിലായിരുന്ന വേളയിലാണ് ഒരു ദിവസം രാവിലെ പ്രാർത്ഥന സഹായം തേടിയത്. 17-ാം തീയതി പ്രാർത്ഥിച്ചു, 18-ാം തീയതി വിളിച്ചു പറഞ്ഞത്. അത്ഭുതകരമായ സൗഖ്യത്തെ കർത്താവ് അവർക്ക് നൽകിക്കൊടുത്തത് ഈ ശുശ്രൂഷ താങ്കൾക്ക് സൗജന്യമായിട്ടാണ് നമ്മൾ എത്തിച്ചു തരുന്നത്. പക്ഷെ അതിൻ്റെ കാരണം ഇതിൻ്റെ പിറകിൽ അവരവരെ കൊണ്ട് കഴിയുന്ന നിലയിൽ ഇതിൻ്റെ ചിലവുകൾ വഹിക്കുവാൻ കുറച്ചു പേരെങ്കിലും തയ്യാറാകുന്നതിനാൽ നമുക്കറിയാം വലിയൊരു വെല്ലുവിളിയെ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗിക്കുന്നത് പോലെ നിർബന്ധിക്കുന്നത് പോലെ ഈ ശുശ്രൂഷ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുവാൻ ഞാൻ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അക്കൗണ്ട് നമ്പറുകൾ ആവശ്യമുള്ളവർക്ക് 8 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ വിശിഷ്യ 181 ആ രണ്ട് നമ്പറുകളിൽ ആയിരിക്കും ഞാൻ ഇന്ന് ഞങ്ങൾ ഒന്ന് രണ്ട് പേര് ഇവിടെ ഉണ്ടാകും. അവരെ വർക്ക് ചെയ്യുന്നത് ആ നമ്പറുകൾ വിളിച്ചാൽ അക്കൗണ്ട് നമ്പർ ആവശ്യമുള്ളവർക്ക് ലഭിക്കും. ഇന്ന് ബർത്ത്ഡേസും വെഡിങ് ആനിവേഴ്സറീസുമുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും ദൈവം ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ. ഈ സന്ദർഭത്തിന് പ്രത്യേകത കൊണ്ട് കേക്ക് ഞങ്ങൾ ഒഴിവാക്കുന്നു. മാത്രമല്ല ഇന്ന് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പലരും ചെടികൾ നടുന്നു, കൃഷി കാര്യങ്ങൾ നോക്കുന്നു, വീടടിച്ചു വാരുന്നു, തുണികൾ കഴുകുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ആഹാരമുണ്ടാക്കുന്നു, പഠിക്കാനുള്ളത് പഠിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഭവനത്തിലെന്ത് ചെയ്യുന്നു. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്ന കർത്താവ് നാം ദൈവ തിരുവെഴുത്തിലേക്ക് വരുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ദ ലോർഡ് വിൽ കമാൻഡ് ദ ബ്ലെസ്സിങ് ഓൺ യു ഇൻ യുവർ സ്റ്റോർ ഹൗസസ് ആൻഡ് ഇൻ ഓൾ ടു വിച്ച് യു സെറ്റ് യുവർ ഹാൻഡ് ആൻഡ് ഹി വിൽ ബ്ലസ് യു ബ്ലസ് ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്. ദൈവം നമ്മുടെ കരങ്ങളെ ദൈവത്തിന് അനുഗ്രഹം നിമിത്തം നാം തൊടുന്നതൊക്കെ അവിടുന്ന് അനുഗ്രഹിച്ച് നൽകും. ആ കരങ്ങൾ ദൈവസ്ഥലിലേക്ക് അർപ്പിച്ച് കർത്താവായ യേശുവേ എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് എന്നെ ഒരു അനുഗ്രഹമാക്കണമേ. ഇന്ന് പകലുള്ള സമയത്തും പ്രാർത്ഥിക്കണം. ദൈവ തിരുവെഴുത്ത് വായിക്കുക, യോഹനാന്റെ സുവിശേഷം എടുത്ത് വായിക്കുക, മത്തായി സുവിശേഷം എടുത്ത് വായിക്കുക, മർക്കോസിന്റെ സുവിശേഷം എടുത്ത് വായിക്കുക, ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് വായിക്കുക, ആവർത്തന പുസ്തകം എടുത്ത് വായിക്കുക, ദൈവ തിരുവെഴുത്ത് വായിക്കുക. ദൈവമേ എന്നെ ഒരു അനുഗ്രഹമാക്കണം. ലോർഡ് ജീസസ് അബൈഡ് ഇൻ മീ, ബ്ലസ് മീ ആൻഡ് മേക്ക് മീ എ ബ്ലെസ്സിംഗ് ഓ ലോർഡ്. ലെറ്റ്സ് ഓൾ പ്രേ ടുഗദർ. കർത്താവേ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവിടുത്തെ അനുഗ്രഹവും നിറവും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോർഡ് ജീസസ് അബൈഡ് ഇൻ അസ് ലോർഡ്, ബ്ലസ് അസ് ലോർഡ് and make us a blessing Lord. Our government Lord, we pray for our prime minister and for every state leaders Lord. We thank you Lord for Kerala Lord. We thank you Lord for our chief minister. We thank you Lord for our health minister. We thank you Lord for our police department and every person working Lord to prevent people being caught up with COVID-19 virus Lord. Bless them, honor them, give